ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, കത്തോലിക്ക സഭ ആഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര ഓഫ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനമനുസരിച്ച് പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ച ആദ്യത്തെ സന്യസ്തയായിരുന്നു വിശുദ്ധ ക്ലാര. 1194 ജൂലൈ 16 ഇറ്റലിയിലെ അസീസിയിലാണ് വിശുദ്ധ ക്ലാര ജനിച്ചത്. സാൻ ഡാമിനോയിലെ ഒരു ചെറിയ കോൺവെൻ്റിലെ സന്യാസിനി സമൂഹത്തിൻ്റെ ആശ്രമാധിപതിയായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്ലാരയെ നിയമിച്ചു. അനുദിന പ്രാർത്ഥന ഗ്രന്ഥത്തിൽ വിശുദ്ധയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ തൻ്റെ സമ്പാദ്യമെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ഈ ലോകത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും അകന്ന് ആ ഗ്രാമപ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ താമസിക്കുകയും ചെയ്തു. 1212 മാർച്ച് 18 അവിടെ വച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ അവളുടെ മുടി മുറിച്ച് കളയുകയും അവൾക്ക് സഭാവസ്ത്രം നൽകുകയും ചെയ്തു. അപ്പോൾ ക്ലാരയ്ക്ക് 18 പ്രായം. പിന്നീട് അവൾ വിശുദ്ധ ഡാമിയൻ്റെ ദേവാലയത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ദൈവം അവൾക്ക് കുറച്ച് പുണ്യവതികളായ സഹചാരികളെ നൽകി. തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഉപദേശത്തിൽ അവൾ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുകയും അവരുടെ സുപ്പീരിയർ ആയി വർത്തിക്കുകയും ചെയ്തു. ഏതാണ്ട് 42 തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ച വിശുദ്ധ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ക്ലാരയുടെ മരണശേഷം അവർ സ്ഥാപിച്ച സന്യാസിനി സമൂഹം അവരുടെ ബഹുമാനാർത്ഥം വിശുദ്ധ ക്ലാരയുടെ സഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ സമൂഹം പാവപ്പെട്ട ക്ലാരമാർ എന്നും അറിയപ്പെടുന്നു. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ നിയമാവലിയും വിശുദ്ധ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ചെരുപ്പില്ലാതെ നടക്കുക, വെറും നിലത്ത് കിടക്കുക തുടങ്ങി മറ്റുള്ള സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും വളരെ കർക്കശമായ ജീവിതമായിരുന്നു ഈ സന്യാസിനികൾ പാലിച്ചു വന്നിരുന്നത്. ദാരിദ്ര്യമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഒരിക്കൽ സാറസൻസ് വിശുദ്ധയുടെ കോൺവെൻറ്റിനെ ആക്രമിക്കുവാൻ തയ്യാറെടുപ്പുകളുമായി വന്നു. രോഗിണിയായിരുന്ന വിശുദ്ധ തൻ്റെ കയ്യിൽ ദിവ്യകാരുണ്യമടങ്ങിയ പാത്രവും വഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിൻ്റെ അമൂല്യമായ രക്തത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. അതിനാൽ നിൻ്റെ ദാസികളെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും എന്നൊരു സ്വരം കേട്ടു. തുടർന്ന് സാരസൻസ് ഓടിപ്പോവുകയുണ്ടായി. ഏതാണ്ട് 27 രോഗത്താൽ പീഡിതയായിരുന്നു വിശുദ്ധ. 1253 ഓഗസ്റ്റ് 11 വിശുദ്ധ മരണപ്പെടുന്നത്. മരണത്തിന് 2 ശേഷം ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പരിപൂർണ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പുഷ്പമായിരുന്നു വിശുദ്ധ ക്ലാര. ലോകത്തിൻ്റെ ഭൗതിക വസ്തുക്കളിൽ ദരിദ്രയും എന്നാൽ തൻ്റെ സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ സമ്പന്നയുമായിരുന്നു വിശുദ്ധ. പുൽത്തൊട്ടി മുതൽ കുരിശുവരെ ദരിദ്രനായിരുന്ന യേശുവിൻ്റെ ഒരു ഉത്തമ മാതൃകയെന്നും വിശുദ്ധിയെ വിശേഷിപ്പിക്കാം. ക്രിസ്തീയ ദാരിദ്ര്യത്തിൽ ആത്മീയത കണ്ടെത്തുവാൻ വിശുദ്ധ ക്ലാരയുടെ മാതൃക നമ്മെ സഹായിക്കും. രോഗശാന്തിക്കായി വിശുദ്ധ ക്ലാരയോട് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട വിശുദ്ധ ക്ലാര, നിങ്ങളുടെ ജീവിതം ഒരു ദീപസ്തംഭം പോലെ പ്രകാശിക്കുകയും ക്രിസ്തുവിലേക്കുള്ള വഴി നയിക്കാൻ സഭയുടെ യുഗങ്ങളെ അതിൻ്റെ വെളിച്ചം വീശുകയും ചെയ്യുന്നു. സഹായത്തിനായി നിങ്ങളെ വിളിക്കുന്ന ദരിദ്രരെയും വിനയാനന്ദരെയും അനുകമ്പയോടെ നോക്കുക. സ്വർഗത്തിലെ നിങ്ങളുടെ ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ കുമ്പിടുമ്പോൾ എൻ്റെ പീഡിത ശരീരത്തെക്കുറിച്ചും എൻ്റെ തകർന്ന ആത്മാവിനെക്കുറിച്ചും അവനോട് സംസാരിക്കണമേ. എന്നെ സുഖപ്പെടുത്താനും
അവൻ്റെ വിലയേറിയ രക്തത്തിൽ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാനും അവനോട് ആവശ്യപ്പെടണമേ. പരിശുദ്ധനും പ്രിയനുമായ വിശുദ്ധേ, നീ ചെയ്തതുപോലെ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. വാഴ്ത്തപ്പെട്ട കുർബാനയിൽ ഞാൻ യേശുവിനെ കണ്ടെത്തും, എനിക്ക് സുഖം പ്രാപിച്ചേക്കാം എന്ന വാക്ക് മാത്രം പറയാൻ കഴിയുന്ന യേശുവിനെ ഇവിടെ ആവശ്യം പറയുക. ക്രിസ്തുവിൻ്റെ വലിയ ദാസനെ, എൻ്റെ കുടുംബത്തെയും ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ ഓർക്കണമേ. ഞങ്ങളുടെ വിശുദ്ധ കത്തോലിക്ക വിശ്വാസത്തെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ തലത്തിൽ നിന്നും ഞങ്ങളെ പ്രതിരോധിക്കുക. ദരിദ്രരുടെ നിലവിളി കേൾക്കണമേ. നിങ്ങളുടെ ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് യേശുവിൻ്റെയും നമ്മുടെ രോഗശാന്തിയുടെയും നമ്മുടെ രക്ഷകൻ്റെയും നമ്മുടെ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഉയരുന്ന ഒരു മധ്യസ്ഥ ഗാനമാക്കി മാറ്റണമേ. ആമേൻ. വിശുദ്ധ ക്ലാര ഓഫ് അസിസി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞടപിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.